എന്നാൽ അതെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ കേരളം. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകതയും നാം തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലൊക്കെ ചില ആളുകൾക്കുണ്ടാകാം, മനസ്സിലുണ്ട് ആളുകൾ, അത് ചില സന്ദർഭങ്ങളെങ്കിലും പ്രകടിപ്പിക്കാൻ തയ്യാറാവുന്നു. ഞാൻ അടുത്ത ദിവസമല്ല 2-3 മാസം മുമ്പ് ഞാനൊരു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് പോയി. ഇവിടെ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ക്ഷേത്രത്തിൽ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ അവിടുത്തെ മെയിൻ പൂജാരി ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കത്തിക്കാൻ എനിക്ക് കൊണ്ടും തരാൻ വേണ്ടി വരിക എന്ന് വെച്ച് ഞാനങ്ങനെ ഗമയിലൊന്നും നിന്നില്ല. എനിക്ക് അത്ര പറയുകയാണ് നിങ്ങളും. അങ്ങനെ വിളക്ക് കൊണ്ടുവന്ന് നേരെ ഇയാൾ എൻ്റെ കയ്യിൽ തരുന്നില്ല, നേരെ കൊണ്ടുവന്ന് വിളക്ക് അദ്ദേഹം കത്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ആചാരത്തിനെ തൊട്ട് കളിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നു. അയാൾ കത്തിച്ചു. അതിനുശേഷം അവിടുത്തെ സഹപൂജാരിക്ക് വീണ്ടും ഈ വിളക്ക് കൊടുത്തു, അയാളും കത്തിച്ചു. അയാൾ കത്തിച്ചപ്പോഴും ഞാൻ എൻ്റെ വിചാരം എന്താ വെച്ചാൽ എനിക്ക് തരുമെന്നാണ്, പിന്നെ തന്നില്ല. അപ്പോൾ അയാൾ വേഗം നിലത്ത് വെച്ചു വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കത്തിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഞാൻ കത്തിക്കണോ എടുക്കണോ? ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. പണി നോക്കാൻ പറയുക മാത്രമല്ല, അപ്പം തന്നെ അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചു. ഞാൻ തരുന്ന പൈസയ്ക്ക് നിനക്ക് അയിത്തമില്ല, ഉണ്ടോ? ഞാൻ തരുന്ന പൈസയ്ക്ക് അയിത്തമില്ല, എനിക്ക് അയിത്തമാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. പൈസയ്ക്ക് മാത്രം അയിത്തമില്ല കേട്ടോ, ഏത് പാവപ്പെട്ടവനും കൊടുക്കുന്ന പൈസയ്ക്ക് അവിടെ അയിത്തമില്ല, നമ്മളെ അയിത്തം കൽപ്പിക്കുക. ആ പൂജാരിയുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഈ പൈസ എന്ന് പറയുന്നത് എത്രയെത്ര ആളുകളുടെ കയ്യിലൂടെ മറഞ്ഞു വരുന്നതാണ്. ഇറച്ചി വെട്ടുകാരൻ്റെ, മത്സ്യക്കച്ചവടക്കാരൻ്റെ, അല്ലേ, അവരുടെയൊക്കെ ട്രൗസറിൻ്റെ പോക്കറ്റിലൊക്കെയുള്ള പൈസയാണ്. അതവിടെ ഇടുമ്പോൾ, അത് കിട്ടുമ്പോൾ ഒരു മടിയുമില്ല മേടിക്കാൻ. എന്നാൽ മനുഷ്യനെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുകയാണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും വേലിലേക്ക് പോകുന്നവരോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പില്ല. വീണ്ടും നമ്മൾ പുലയിലേക്കും പറയിലേക്കും അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്കും വീണ്ടും സെക്ടേറിയനായിട്ട് പോകുന്നതിനോട് യോജിപ്പില്ല എന്ന് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നു. കാരണം നമ്മൾ അവിടെ നിൽക്കരുത്. ഇതുണ്ടാക്കിയ ആളുകൾക്ക് കൃത്യതയുണ്ടായിരുന്നു. ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായിട്ട് എങ്ങനെ മനുഷ്യനെ വിഭജിച്ച് നിർത്തണം എന്നുള്ള നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഓരോ ജാതിയും വേറെ വേറെ, ഞാനാണ് വലുത്. അതാണ് ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച ആളുകൾ ചില്ലറക്കാരല്ല. അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇന്നത്തെ ചന്ദ്രനിലേക്ക് ആളെ വിട്ടില്ലേ, അല്ല ചന്ദ്രയാൻ പോയില്ലേ അങ്ങോട്ട്, അതിനേക്കാൾ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ചന്ദ്രനിൽ പോയത് അത്ര വലിയ ബുദ്ധി, അതിനേക്കാൾ വലിയ ബുദ്ധിയാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകൾ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്. ആണോ വ്യത്യസ്തമായിട്ട് ഇപ്പോഴും നിൽക്കില്ല അല്ലേ? ഓരോ ജാതിയും സെപ്പറേറ്റ് ചെയ്യണം, അതിനെ ശ്രേണിവൽക്കരിക്കണം. ആ ശ്രേണിയിലുള്ളവർ ഓരോരുത്തരും വിചാരിക്കണം ഞാനാണ് ജാതിയിൽ ഉന്നതൻ. അതാണ് ദുരാചാര കൊല നടക്കുന്നത്. എന്താണ്? ദളിത് വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു കുട്ടി, ദളിത് വിഭാഗത്തിൽപ്പെട്ട, അതിലും ജാതി ശ്രേണിയുണ്ട് അല്ലേ? പട്ടികജാതി വിഭാഗത്തിൽ ജാതികളുടെ ശ്രേണിയുണ്ട്. ആദിവാസികളിലെ അവരുടെ ശ്രേണിയിൽ ജാതി വ്യവസ്ഥയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.